നാസയിൽ എനിക്ക് കിട്ടിയ വളറബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഇന്റേണൽ ഫയൽസിലോട്ടുള്ള ആക്സസ് ആയിരുന്നു. അവരുടെ ടോപ്പ് എംപ്ലോയീസിന് മാത്രം ആക്സസ് ഉള്ള സെൻസിറ്റീവ് ഫയൽസ് എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. 10th കഴിഞ്ഞപ്പോഴാണ് ഞാൻ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ കുറിച്ച് അറിഞ്ഞത്. ഞാനപ്പോൾ ഗൂഗിൾ, യൂട്യൂബ് അങ്ങനെ ഒരുപാട് ഞാൻ റിസർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഫീൽഡിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും ഒക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ ഫീൽഡിലോട്ട് പോയാൽ മതി എന്നൊരു സജഷൻ തന്നു. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ സൈബർ സെക്യൂരിറ്റി ഓപ്ഷൻസിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ വന്നത് റെഡ് ടീം ഹാക്കർ അക്കാദമിയാണ്. അങ്ങനെ ഞാൻ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെയും അതേപോലെ തന്നെ പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയും കണക്ട് ചെയ്തു. അവരെല്ലാവരും എനിക്കൊരു പോസിറ്റീവ് റിവ്യൂ ആണ് തന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ റെഡ് ടീം കാലിക്കറ്റിൽ ADCD+BCA എന്ന് പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നത്. എനിക്ക് ക്ലാസ് ഒന്നായിരുന്നത് 2 hour ടെക്നിക്കലും അതേപോലെ തന്നെ ബാക്കി അവർ ഡിഗ്രിയുടെ ക്ലാസ്സും ആയിരുന്നു. അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ട്രെയിനേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവും അതേപോലെ തന്നെ ഫ്രണ്ട്ലി ആയിരുന്നു. നാസയിൽ എനിക്ക് കിട്ടിയ വളറബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഇന്റേണൽ ഫയൽസിലോട്ടുള്ള ആക്സസ് ആയിരുന്നു. അവരുടെ ടോപ്പ് എംപ്ലോയീസിന് മാത്രം ആക്സസ് ഉള്ള സെൻസിറ്റീവ് ഫയൽസ് എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ ബക്ക്റൗഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നാസയ്ക്ക് ബഗ് ബോണ്ടി പ്രോഗ്രാം ഉണ്ട്, അവിടെ ഞാൻ ഈ വളറബിലിറ്റി റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ നാസ എനിക്ക് ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന അംഗീകാരം തന്നു. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനീസ് ഇപ്പോഴും സൈബർ സെക്യൂരിറ്റി അവെയർ ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ന്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ഇന്ന കമ്പനിയിൽ ഇന്ന അറ്റാക്ക് നടന്നു അല്ലെങ്കിൽ ഡാറ്റ ബ്രീച്ച് ആയി യൂസേഴ്സിൻ്റെ ഡാറ്റ പോയി എന്നൊക്കെ നമ്മൾ ന്യൂസിലും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്.